everyone, welcome back to Family Time by Stephy. In the Namaka Yelupa, instant title, Nurukku was singing a Paalappam Thayarakkan Namaka. Namaka Paalappam Bayangarishtam aanalle. Raavale nammal ezhunnathu vandu kitchenil chaya vechu thaya thilachu ready aavunna samayam kondu namaku ee Paalappathinulla batter thayarakkan. Appo adu enganeyaanullathu njan ee video il ningalkku kaanichu tharam. Ningal ee video aadiyayittanu kaanunnundengil theerchayayittum subscribe cheya. Oppo ningalude priyappettavarkku vendi ee share cheythu kaanam. Nokkam namaku enganeyaanu instant aayittu Nurukku vechu healthy aayittulla oru Paalappam Thayarakkan ennu. ഈ ഒരു പാലപ്പമാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിന്റെ പാലപ്പത്തിന്റെ റെസിപ്പി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഭയങ്കര ടേസ്റ്റാണ് സാധാരണ നമ്മൾ അരി വെച്ച് ഉണ്ടാക്കുന്ന പാലപ്പത്തിനേക്കാളൊക്കെ വളരെ ടേസ്റ്റിയാണ് ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പം ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി പോവാണ് വീട്ടിൽ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഫുഡ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പം വളരെ ടേസ്റ്റിയാണ് ഒപ്പം ഹെൽത്തിയുമാണ് അപ്പം നോക്കാം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പ് ഒരുക്കപ്പെടുത്ത് 4-5 തവണ കഴുകി നന്നായിട്ട് നല്ലപോലെ വെള്ളം തോർത്തിട്ട് വയ്ക്കാം പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങാ ചിരവിയതാണ് പിന്നെ 1/2 കപ്പ് ചോറ് 1 ടീസ്പൂൺ ഈസ്റ്റ് വെള്ളത്തിൽ കലർത്തിയത് ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈസ്റ്റിന്റെ ലൈന് മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈസ്റ്റിന്റെ ലൈനും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിപ്പോ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കഴുകി വെച്ചിരിക്കുന്നത് അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മുടെ മാവ് ഇവിടെ തയ്യാറാണ് ഇത്രയും എളുപ്പമായിരുന്നു അല്ലെ അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ശകലം തേങ്ങാടെ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് അത് ഓപ്ഷണൽ ആണ് തേങ്ങ വെളിച്ചെണ്ണ അപ്പൊ അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു തവി ഉപയോഗിച്ച് മാവ് കോരിയെടുക്കാം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും ഈ മാവ് വെച്ച് പാലപ്പം തയ്യാറാക്കിയാൽ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് മാവ് ഒന്ന് കോരി ഒഴിക്കാം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ മാവ് കോരി ഒഴിച്ച് ചെറുതായിട്ട് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം നല്ല പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ കൊലുസിട്ട പാലപ്പം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് വേവട്ടെ നമുക്ക് പാലപ്പം വെന്തോന്നൊന്ന് ചട്ടി ഒന്ന് തുറന്നു നോക്കാം ഇവിടെ നമ്മുടെ പാലപ്പം റെഡിയാണ് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് അപ്പത്തിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് പകഞ്ഞു കൊടുക്കാം ഇതേപോലെ അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഇതെടുത്തങ്ങ് മാറ്റാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കൈ പൊള്ളാതെ സൂക്ഷിക്കുക ഇനി ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇവിടെ ഇത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ഈ റെസിപ്പിയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം
അതുകൊണ്ട് ഷെയർ ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പൊ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഇൻസ്റ്റന്റ് പാലപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതിനു മുന്നേ എന്റെ ചാനലിലെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. കുറെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷസും നാടൻ ഡിഷസും മാത്രമേ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു എവറി വൺ.